വിചാരണ തുടങ്ങാനിരിക്കെ അഭിമന്യു കേസിലെ സുപ്രധാന രേഖകൾ നഷ്ടമായത് ദുരൂഹമെന്നും കുറ്റക്കാരെ കണ്ടെത്തണമെന്നും അഭിമന്യുവിന്റെ കുടുംബം. രേഖകൾ കാണാതായത് പരിശോധിക്കുമെന്ന് നിയമമന്ത്രി പി രാജീവ് പ്രതികരിച്ചു. അഭിമന്യുവിന് നീതി ഉറപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിനും പോലീസിനും ആത്മാർത്ഥതയില്ലെന്ന ആക്ഷേപങ്ങൾ തുടക്കം മുതലേ ഉണ്ട്. ഒടുവിലിപ്പോൾ വിചാരണയ്ക്ക് തൊട്ടുമുൻപേ കുറ്റപത്രവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഉൾപ്പെടെയുള്ള സുപ്രധാന രേഖകളും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും കാണാതായി. ഇതിലെല്ലാം ദുരൂഹതയെന്ന് അഭിമന്യുവിന്റെ കുടുംബം. നീതിപീഠത്തിൽ നിന്നാണ് ഈ രേഖകൾ കാണാണ്ട് പോയേക്കുന്നത്. ഇത് ഈ രേഖ എന്തായാലും കോടതിയിൽ നിന്ന് വെറുതെ ഇറങ്ങിപ്പോവില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര്? അപ്പോൾ അവർക്കെതിരെ കടുത്ത നടപടി എടുക്കണം. വിഷയം ചീഫ് ജസ്റ്റിസ് അന്വേഷിക്കണമെന്നാണ് എസ് എഫ് ഐയുടെ ആവശ്യം. പിന്തുണച്ച് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനും എത്തി. ഇത് ഞെട്ടിപ്പിക്കുന്നതാണ്. കോടതിയുടെ സംവിധാനത്തെ അറിയാവുന്ന ചില ശക്തികൾ ഇത്തരം രേഖകളും അതുപോലെ തന്നെ തെളിവുകളും ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമം നടത്തും. അങ്ങനെയുള്ള ഒരു ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കണം. രേഖകൾ കാണാതായത് പരിശോധിക്കുമെന്ന് മന്ത്രി പി രാജീവ്. അത് കോടതിയുടെ ആ ഭാഗത്തു നിന്നുള്ളതാണ്. അത് മാധ്യമങ്ങൾ കാണുകയുണ്ടായി. എന്താണെന്ന് പരിശോധിക്കുക. ഹൈക്കോടതിയാണ് പരിശോധിക്കേണ്ടത്. എന്നാൽ ഡി ജി പിയോ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷനോട് വന്ന വാർത്തകളുടെ എന്താണെന്ന് നോക്കാനായിട്ട് പറഞ്ഞത്. രേഖകൾ കാണാതായത് കേസിന്റെ വിചാരണയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നാണ് പ്രോസിക്യൂഷൻ നിലപാട്. കുറ്റപത്രത്തിന്റെയും അനുബന്ധ രേഖകളുടെയും പകർപ്പ് പ്രതിഭാഗത്തിന് ലഭ്യമാക്കിയ ശേഷം തിരികെ വയ്ക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതാകാം. കാണാതായ രേഖകളുടെ എല്ലാം പകർപ്പ് പ്രോസിക്യൂഷന്റെ പക്കലുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ യഥാർത്ഥ കോപ്പി ഉൾപ്പെടെ ഫോറൻസിക് ലാബിലും സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് വീണ്ടും ക്രമപ്പെടുത്തി ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ കഴിയുമെന്നും പ്രോസിക്യൂഷൻ വിശദീകരിക്കുന്നു. 2018 June 1 മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന ഇടുക്കി വട്ടവട സ്വദേശി അഭിമന്യുവിനെ ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കുത്തി കൊലപ്പെടുത്തിയത്. മുഖ്യപ്രതിയെ പിടികൂടാൻ ഏറെ വൈകിയ കേസിൽ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.